കേരയിൽ പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരമാണ് നൽകുന്നത് അതുപോലെ തന്നെ വീടോ തൊഴിലോ നഷ്ടപ്പെടുന്നവരുടെ അല്ലെങ്കിൽ പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസത്തിനും മികച്ച പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനാണ് നഷ്ടപരിഹാരം ലഭിക്കുക ഇതിലെ ആദ്യത്തെ നടപടി ഭൂമിയുടെ മാർക്കറ്റ് വില നിശ്ചയിക്കലാണ് ഇതിന് മൂന്ന് രീതികളുണ്ട് ഒന്ന് നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യൂ രണ്ട് സമീപ പ്രദേശത്ത് സമാനമായ ഭൂമികൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശരാശരി വില മൂന്ന് ഉഭയസമ്മത പ്രകാരം സമ്മതിച്ച വില ഈ വിലയെ ഒരു നിശ്ചിത ഗുണന ഘടകം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് മാർക്കറ്റ് വില ലഭിക്കുക നഗരമേഖലയിൽ ഇതിൽ നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യൂ ആണ് കണക്കാക്കുന്നത് ഭൂമിയുടെ വിലയോടൊപ്പം അവിടെയുള്ള കെട്ടിടങ്ങളുടെയും മറ്റു ചമയങ്ങളുടെയും വില കൂടി ചേർക്കും യോഗ്യതയുള്ള എഞ്ചിനീയർമാരാണ് ഈ വാല്യുവേഷൻ നടത്തുക മരങ്ങളുടെയും മറ്റും വില നിശ്ചയിക്കുന്നതിൽ കാർഷിക വിദഗ്ധനെയാണ് നിയോഗിക്കുക ഇവയെല്ലാം കൂടി ചേർക്കുമ്പോൾ ഇരട്ടി വില ലഭിക്കും ഭൂമിയുടെ ചമയങ്ങളുടെയും വിലയിന്മേൽ നൂറ് ശതമാനം അധിക തുക നൽകും ഇതിനെയാണ് സൊലേഷ്യം എന്ന് വിളിക്കുന്നത് സൊലേഷ്യം എന്ന് പറഞ്ഞാൽ യാതനാ സഹായം എന്നാണ് അർത്ഥം ഇവയെല്ലാം കൂടി ചേരുന്നതാണ് ഭൂമിക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമിയുടെ വില നാല് മടങ്ങ് വരെയും ചമയങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിലയുടെ രണ്ട് മടങ്ങും പണം നൽകാൻ കാലതാമസം വന്നാൽ പ്രതിവർഷം പന്ത്രണ്ട് ശതമാനം പലിശയും ലഭിക്കും നഗരപ്രദേശങ്ങളിൽ ഗുണന ഗുണനഘടകമില്ല അതുകൊണ്ടിവിടെ ഭൂമിയുടെയും ചമയങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിലയുടെ രണ്ട് മടങ്ങ് പണം ലഭിക്കും പണം നൽകാൻ കാലതാമസം വന്നാൽ പന്ത്രണ്ട് ശതമാനം പലിശയും ലഭിക്കും വീടോ തൊഴിലോ നഷ്ടപ്പെടുന്നവരുടെ അല്ലെങ്കിൽ പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീട് നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് വീടിൻ്റെ വില അടക്കമുള്ള നഷ്ടപരിഹാരത്തിന് പുറമേ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയോ അല്ലെങ്കിൽ ലൈഫ് മാതൃകയിലുള്ള ഒരു വീടും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നൽകും വാസസ്ഥലം നഷ്ടപ്പെടുകയും ഭൂരഹിതരാകുകയും ചെയ്യുന്ന അതിദരിദ്രർക്ക് നഷ്ടപരിഹാരത്തിന് പുറമേ അഞ്ച് സെൻറ്റ് ഭൂമിയും ലൈഫ് മാതൃകയിൽ വീടും നൽകും അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് പുറമെ അഞ്ച് സെൻ്റ് ഭൂമിയും നാല് ലക്ഷം രൂപയും നൽകും അതുമല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് പുറമെ പത്ത് ലക്ഷം രൂപ നൽകും വാസസ്ഥലം നഷ്ടപ്പെടുന്ന വാടക താമസക്കാർക്ക് മുപ്പതിനായിരം രൂപ സഹായം നൽകും പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർ അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർക്ക് ചമയങ്ങളുടെ വിലയും അയ്യായിരം രൂപയും വീതം ആറുമാസം നൽകും വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ അൻപതിനായിരം രൂപ നൽകും വാടക കെട്ടിടത്തിലെ വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ നൽകും തൊഴിൽ നഷ്ടപ്പെടുന്ന സ്വയം തൊഴിൽ ചെയ്യുന്നവർ ചെറുകിട കച്ചവടക്കാർ കരകൗശല പണിക്കാർ മുതലായവർക്ക് അൻപതിനായിരം രൂപ വീതം നൽകും ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതിയിലെ നിയമനങ്ങളിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും കച്ചവട സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് കേരയിൽ നിർമ്മിക്കുന്ന വാണിജ്യ സമുച്ചയങ്ങളിലെ കടമുറികൾ അനുവദിക്കുന്നതിൽ മുൻഗണന നൽകും ഏറ്റെടുക്കൽ മൂലം വേർപെട്ട് പോകുന്ന ഉപയോഗയുക്തമായ തൊണ്ടുഭൂമികൾ ഭൂ ഉടമ ആവശ്യപ്പെടുന്ന പക്ഷം നഷ്ടപരിഹാരം നൽകി ഏറ്റെടുത്ത് പദ്ധതി ബാധിതരുടെ ആവശ്യങ്ങൾക്കോ പുതിയ പ്രാദേശിക വാണിജ്യ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങുവാനോ മറ്റ് ചെറുകിട കൃഷി ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ കോൺഗ്രസ് ബി ജെ പി വർഗീയ സംഘടനകൾ കാട്ടിക്കൂട്ടുന്നത് വെറും രാഷ്ട്രീയ പോരാട്ട നാടകം മാത്രമാണെന്ന് തിരിച്ചറിയണം